പണ്ട് എവിടെ നിന്ന് എന്ത് കേട്ടാലും പ്രതികരിക്കാറുണ്ടായിരുന്നോ? പ്രതികരിച്ച് കഴിയുമ്പോൾ ലഭിക്കുന്ന വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. വല്ലാത്ത ഡിസ്റ്റർബൻസ് ആകുമായിരുന്നോ? ഇപ്പോൾ എനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് ഞാൻ പ്രതികരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. തെന്നിലെ മാറ്റത്തിൻ്റെ കാരണത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് നടൻ സിംബു. പിതാവ് സംവിധാനം ചെയ്ത സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിലംബരസൻ എന്ന സിംബു സിനിമാ ജീവിതം ആരംഭിച്ചത്. ആരാധകർ സ്നേഹത്തോടെ SDR എന്ന് വിളിക്കുന്ന സിംബുവിൻ്റെ ആദ്യ സിനിമ 1984 റിലീസ് ചെയ്തത്. സിലംബരസ് എന്ന പേരിലായിരുന്നു താരത്തിൻ്റെ ആദ്യ കഥാപാത്രം. പിന്നീട് നിരവധി സിനിമകളിൽ തുടർന്നും ബാലതാരമായി അഭിനയിച്ചു. തമിഴ് സിനിമക്കൊപ്പം വളർന്ന പ്രതിഭയാണ് സിംബു. ലോകത്തെമ്പാടുമായി ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു തമിഴ് നടൻ കൂടിയാണ് സിംബു. ഗായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ നിലകളിലും സിംബു പ്രതിഭ തെളിയിച്ച വ്യക്തി കൂടിയാണ്. മന്മഥൻ എന്ന പ്രണയ ചിത്രത്തിനായിരുന്നു സിംബു ആദ്യമായി തിരക്കഥ എഴുതിയത്. 2006 ഇറങ്ങിയ വല്ലവനായിരുന്നു സിംബു സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം. മാസ് മസാല സിനിമയായിരുന്നു വല്ലവൻ. താരത്തിൻ്റെ മുൻകാമുകിയും ഇന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ നായികയുമായ നയൻതാരയായിരുന്നു ചിത്രത്തിലെ നായിക. 1984 ആരംഭിച്ച സിനിമാ ജീവിതം 2021 എത്തി നിൽക്കുമ്പോൾ നിരവധി വിജയ പരാജയങ്ങൾ സിംബുവിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. സിംബുവിൻ്റെ ഏറ്റവും പുതുതായി റിലീസ് ചെയ്ത ചിത്രമാണ് മാനാട്. ടൈം ലൂപ്പ് പ്രമേയമായ സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. കരിയറിൽ നിരവധി പഴികൾ കേട്ടിട്ടുള്ള വ്യക്തിയാണ് സിംബു. എങ്കിലും യുവതാരങ്ങൾക്കിടയിലെ ആവേശമായിരുന്നു സിംബു. എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും ഒരൊറ്റ മാസ് പെർഫോമൻസ് മാത്രം മതി ഇതെല്ലാം മാറ്റിമറിക്കാനും ആരാധകർ സിംബുവിനെ കൊണ്ടാടാനും. മാനാട് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വെങ്കട് പ്രഭുവാണ്. വെങ്കട് പ്രഭു തന്നെയാണ് ചിത്രത്തിലെ തിരക്കഥയും എഴുതിയിരിക്കുന്നത്. കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ പകുതി മികച്ച അനുഭവമാണെന്നാണ് കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നത്. നായകൻ ചിമ്പുവും വില്ലൻ SJ സൂര്യയും നേർക്കുനേർ വരുന്ന രംഗങ്ങൾക്ക് തിയേറ്ററിൽ കയ്യടിയുടെ ബഹളമായിരുന്നു. വി ഹൗസ് പ്രൊഡക്ഷനിൻ്റെ ബാനറിൽ സുരേഷ് കാമാക്ഷിയാണ് മാനാട് നിർമ്മിച്ചിരിക്കുന്നത്. സംഗീതം യുവൻ ശങ്കർ രാജയുടേതാണ്. സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. ഇതാദ്യമായാണ് ഒരു ചിത്രത്തിനായി ചിമ്പുവും വെങ്കട് പ്രഭുവും ഒന്നിക്കുന്നത്. മാനാട് സിംബുവിൻ്റെ തിരിച്ചുവരവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാനാടുമായി ബന്ധപ്പെട്ടും സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളെക്കുറിച്ചുമാണ് സിംബു പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. താൻ സ്വഭാവത്തിലടക്കം ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാണ് സിംബു പറയുന്നത്. പണ്ട് എവിടെ നിന്ന് എന്ത് കേട്ടാലും പ്രതികരിക്കാറുണ്ടായിരുന്നു. പ്രതികരിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. വല്ലാത്ത ഡിസ്റ്റർബൻസ് ആകുമായിരുന്നു. ചിലപ്പോൾ സങ്കടം വരുന്ന അവസ്ഥ വരെ ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാം വളരെ സാവധാനം ഇരുന്ന് കേട്ട് മനസ്സിലാക്കി പഠിക്കും. സ്വയമുള്ള സംതൃപ്തിക്കും സന്തോഷത്തിനുമാണ് പ്രാധാന്യം. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേട്ടാലും ആവശ്യമുള്ളതാണെന്ന് തോന്നിയാൽ മാത്രമേ മനസ്സിലേക്ക് എടുക്കാറുള്ളൂ എന്ന് സിംബു പറയുന്നു. 47 സിനിമകളോളം പൂർത്തിയായി എന്നും 50 തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമകൾ സംവിധാനം ചെയ്യുക എന്നതിനെക്കുറിച്ച് ശക്തമായി ആലോചിക്കുന്നുണ്ടെന്നും സിംബു പറഞ്ഞു.